പ്രിയപ്പെട്ടവരെ, ഞാൻ അൻസാർ പുളിക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എറണാകുളം. കോവിഡ് 19 കാലത്ത് ജനങ്ങളുമായി നേരിട്ട് ഇടപെട്ട് ആരോഗ്യ വിദ്യാഭ്യാസം നൽകാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ക്ലാസുകൾ നടത്തുന്നത്. ഈ ക്ലാസുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കോവിഡ് 19 ബന്ധപ്പെട്ട് നാം ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കൊറോണ അണുബാധ ആംബുലൻസ് ഡ്രൈവർമാർക്കുള്ള നിർദ്ദേശങ്ങളാണ്. രോഗബാധ സംശയിക്കുന്നവരോ രോഗം ബാധിച്ച ആൾക്കാരെയോ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ജീവനക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രോഗബാധ സംശയിക്കുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. കൈകൾ അണുവിമുക്തമാക്കുക. സോപ്പും വെള്ളവും ഉപയോഗിച്ചോ ആൽക്കഹോൾ അടങ്ങിയ ഹാൻഡ് റബ്ബ് ഉപയോഗിച്ചോ അണുവിമുക്തമാക്കുക. ഇത് ലോകാരോഗ്യ സംഘടന മാർഗനിർദ്ദേശങ്ങളിൽ പെടുന്നതാണ്. ദിവസേന പതിവായി ചെയ്യേണ്ടത് ആംബുലൻസ് ഡ്രൈവർമാർ ദിവസേന പതിവായി ചെയ്യേണ്ടത് എന്തൊക്കെ എന്ന് നോക്കാം. സർജിക്കൽ മാസ്ക് ധരിക്കുക. പ്ലാസ്റ്റിക് ഗൗൺ ധരിക്കുക. പ്രത്യേകിച്ചും ശരീരസ്രവങ്ങളുമായി സമ്പർക്കമുണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ രോഗലക്ഷണം ഉള്ളവരുമായി 1 മീറ്റർ അകലം പാലിക്കുക. രോഗലക്ഷണം ഉള്ള വ്യക്തിയുടെ മുറിയിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. താഴെ പറയുന്ന സുരക്ഷാ ഉപകരണങ്ങൾ ധരിക്കുക. N95 കണ്ണടകൾ, ഗോഗിൾ, ശരീരം മുഴുവൻ മറയ്ക്കുന്ന നീളം കൂടിയ ഗൗൺ, കയ്യുറകൾ, കാലുറകൾ. രോഗലക്ഷണങ്ങളുള്ള വ്യക്തിയെ പ്രത്യേകം സജ്ജമാക്കിയ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായി ആ സ്ഥാപനങ്ങളിൽ വിളിച്ച് മുൻകൂട്ടി അറിയിക്കേണ്ടതാണ്. വീട്ടിൽ നിന്നോ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നോ പുറപ്പെടും മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രോഗിയോട് N95 മാസ്ക് ധരിക്കാൻ ആവശ്യപ്പെടുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കും വായും ഒരു തൂവാല അല്ലെങ്കിൽ തുണി മാസ്ക് കൊണ്ട് മൂടേണ്ടതാണ്. പൊതുസ്ഥലത്ത് തുപ്പാൻ പാടുള്ളതല്ല. കൊറോണ രോഗബാധ സംശയിക്കുന്ന വ്യക്തികളെ മറ്റു രോഗികളുടെ ഒപ്പം ആംബുലൻസിൽ കൊണ്ടുപോകാൻ പാടുള്ളതല്ല. ആംബുലൻസിനുള്ളിൽ ശ്രദ്ധിക്കേണ്ടവ: രോഗിയുമായി സമ്പർക്കത്തിൽ വരുന്നതിന് മുമ്പും ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. കൂടാതെ ഉപയോഗശേഷം കയ്യുറകൾ ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യണം. രോഗിയോട് നേരിട്ട് സമ്പർക്കം വരുന്ന ആംബുലൻസിലെ ഉപകരണങ്ങളുടെ ഭാഗങ്ങൾ ശാസ്ത്രീയമായി തന്നെ അണുവിമുക്തമാക്കുകയോ നിർമ്മാർജ്ജനം ചെയ്യുകയോ ചെയ്യുക. ആശുപത്രിയിൽ എത്തിച്ചേർന്നാൽ എന്തൊക്കെ ചെയ്യണം? രോഗിയെ ആംബുലൻസിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് ആശുപത്രിയിൽ സൗകര്യങ്ങളെല്ലാം സുസജ്ജമാണോ എന്ന് ഉറപ്പുവരുത്തുക. ആശുപത്രിയിൽ അധികൃതർ തയ്യാറാക്കിയ പ്രത്യേക ഐസൊലേഷൻ റൂമിലേക്ക് രോഗിയെ കൊണ്ടുപോവുക. അതിനുശേഷം വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്ത് നിർമ്മാർജ്ജനം ചെയ്യുക. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുക. ആംബുലൻസ് മറ്റൊരു രോഗിക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. വൃത്തിയാക്കി അണുനശീകരണം നടത്തി ഉപയോഗിക്കുക. അണുനശീകരണം നടത്തുമ്പോൾ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുക. ആംബുലൻസിന്റെ ഉൾവശം ബ്ലീച്ചിംഗ് ലായനി ഉപയോഗിച്ച് വൃത്തിയാക്കി ഉപയോഗിക്കുക. ബ്ലീച്ചിംഗ് ലായനി തയ്യാറാക്കുന്ന വിധം: 1 ലിറ്റർ വെള്ളത്തിൽ 3 ടീസ്പൂൺ ബ്ലീച്ചിംഗ് പൗഡർ ഇട്ടാണ് ബ്ലീച്ചിംഗ് ലായനി തയ്യാറാക്കേണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി കോവിഡ് 19 കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി അടുത്തുള്ള വീഡിയോകൾ ശ്രദ്ധിക്കുക. ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.